അറബ് രാജകുടുംബാംഗത്തിൻ്റെ കാണാതായ ബാഗ് കണ്ടെടുത്തത് യു ഡി എഫിലെ മുൻ എം എൽ എയിൽ നിന്ന്. നേതാവിനെ രക്ഷിച്ചത് കൊണ്ടോട്ടിയിലെ പ്രമുഖ വിവാഹ വ്യവസായി. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നൊരു വാർത്തയാണിത്. യു ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷി നേതാവിനെ ഷാർജ വിമാനത്താവളത്തിൽ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീണ്ട 10 മണിക്കൂർ ചോദ്യം ചെയ്തു അത്രേ. ദുരൂഹ സാഹചര്യത്തിൽ കസ്റ്റഡിയിലായ നേതാവിനെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും ഷാർജ പോലീസും 10 മണിക്കൂർ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു പരിശോധിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേതാവിൽ നിന്ന് അറബ് രാജ്യത്തെ രാജകുടുംബാംഗത്തിൻ്റെ വിലപിടിപ്പുള്ള ബാഗ് കണ്ടെത്തി. സൗദി അറേബ്യയിൽ നിന്ന് ഷാർജയിലെത്തിയ തീപ്പൊരി പ്രാസംഗികനായ ഈ മുൻ എം എൽ എ ആയ നേതാവിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ എമിഗ്രേഷൻ വിഭാഗവും ഷാർജ പോലീസും ചേർന്ന് പരിശോധിച്ചത്. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നാണ് ഇദ്ദേഹം യു എയിലെത്തിയത്. ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ച് രാജകുടുംബത്തിലെ വനിതയുടെ വിലപിടിപ്പുള്ള വസ്തുക്കളടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടു. പരിശോധനയിൽ ബാഗ് നേതാവിൻ്റെ ബാഗിനൊപ്പമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഈ വിവരം ഷാർജ വിമാനത്താവളത്തിലെ അധികൃതർക്ക് അവിടുന്ന് കൈമാറുകയും ചെയ്തു. വിമാനത്താവളത്തിലെത്തിയ ഉടൻ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ ബാഗ് കണ്ടെത്തിയെങ്കിലും രാജകുടുംബത്തിന് പരാതിയില്ലാത്തതിനാൽ നേതാവിനെതിരെ കേസെടുത്തില്ല. കൊണ്ടോട്ടി സ്വദേശിയ പ്രമുഖ വ്യവസായിയും വിവാദ കെ എം സി സി നേതാവും ഇടപെട്ടാണ് നേതാവിനെ പുറത്തിറക്കിയത്. വിമാനത്താവളത്തിലെ മലയാളികളായ ജീവനക്കാരാണ് ഈ സംഭവം പുറത്തുവിട്ടത്. അറബ് രാജ്യങ്ങളിലൂടെയുള്ള നേതാവിൻ്റെ യാത്ര സംബന്ധിച്ച് വിവരങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ അധികൃതർ 10 മണിക്കൂർ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് നേതാവിനെ എയർപോർട്ടിന് പുറത്തുവിട്ടത്. ശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം നിലനിൽക്കുന്ന ഘടകകക്ഷിയിൽ എതിർ ഗ്രൂപ്പുകാർ നടത്തിയ കെണിയിൽ യുവ നേതാവ് അകപ്പെട്ടതാണെന്നാണ് ഈ നേതാവിൻ്റെ അനുയായികൾ പറഞ്ഞു വരുത്തുന്നത്. ഈ വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ മുതൽ പലരും ആരാണെന്നറിയാൻ തപ്പി നടന്നു. പക്ഷേ നേതാവിൻ്റെ പേര് പുറത്തുവിടാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇയാളുടെ പേരിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. കേസെടുക്കാതെ പേര് പുറത്തുവിട്ടാൽ അത് വ്യക്തിഹത്യയാവും. അങ്ങനെ ഒരാളെ തേജോവധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാലും ചില ക്ലൂ തരാം, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. കഴിഞ്ഞ തവണ, അതായത് 2016 എം എൽ എ ആയിരുന്നു. യു ഡി എഫിൻ്റെ രണ്ടാമത്തെ ഘടകകക്ഷിയിലെ തീപ്പൊരി നേതാവാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിനും മറ്റുമായി ചില കൊച്ചു കൊച്ചു കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇത്രയൊക്കെ പറ്റൂ, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ.